ആദ്യം തന്നെ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കേട്ടിട്ടിൻ്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ രീതികൾ എന്ന ടോപ്പിക്കാണ്. ഇൻട്രാസ്പെക്ഷൻ എന്ന വാക്ക് രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ്. അവയാണ് ഇൻട്രാ അഥവാ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ അഥവാ പരിശോധന. സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസിക അവസ്ഥകളെയും പ്രക്രിയകളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ മാനസിക പ്രതിഭാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്ത, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ്. വോണ്ട്, ടിച്ച്നർ എന്നിവരാണ് ഈ രീതിയുടെ പ്രമുഖ വക്താക്കൾ. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വോണ്ടാണ്. രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണിത്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അത് പരോക്ഷ നിരീക്ഷണവും നിരീക്ഷകൻ കൂടി നിരീക്ഷണവിധേയമാക്കുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അത് ഭാഗഭാഗത്വ നിരീക്ഷണവുമാകുന്നു. മൂന്നാമത്തെ രീതിയാണ് പരീക്ഷണ രീതി. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ സ്ഥാപിച്ച വില്യം വോണ്ടാണ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തത്. ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പരീക്ഷകന് സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും നിരീക്ഷിക്കാനും കഴിയും. നാലാമത്തതാണ് അഭിമുഖം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖം പൊതുവെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സുഘടിതം, രണ്ടാമത്തേത് സുഘടിതമല്ലാത്തത്. അഞ്ചാമത്തേത് സർവേ രീതി. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ ഈ രീതി സഹായിക്കുന്നു. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാം. സ്വാഭാവിക സാഹചര്യങ്ങൾ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുമുള്ള വിവരശേഖരണമാണ് സർവേ. ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ തുടങ്ങിയവയാണ് സർവേ രീതിയുടെ ഘട്ടങ്ങൾ. ആറ്, ക്ലിനിക്കൽ മെത്തേഡ്. മനോരോഗ ബാധിതരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ് ഇത് അധികവും ഉപയോഗിക്കുക. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ അബ്നോർമൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുന്നു. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത് ലെറ്റ്നർ വിമർ ആണ്. ഫ്രോയിഡ്, ആഡ്ലർ, യൂങ് എന്നിവർ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു. ഏഴ്, സാമൂഹിക ബന്ധ പരിശോധനകൾ. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും ആളുകളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ് ജെ എൽ മോറിനോ വികസിപ്പിച്ച സാമൂഹ്യ ബന്ധ പരിശോധന. എട്ട്, പ്രക്ഷേപണ രീതി. അവബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതികൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രക്ഷേപണ രീതിയുടെ ചില ഉദാഹരണങ്ങൾ നോക്കാം. റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്രസെപ്ഷൻസ് ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ, വാക്യപൂരണ പരീക്ഷ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഒമ്പത്, സഞ്ചിത രേഖ. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ സമഗ്രമായ ചിത്രം പ്രദാനം ചെയ്യുന്ന
റെക്കോർഡായി സഞ്ചിത രേഖയെ ഉപയോഗിക്കാം. കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യം, അനാരോഗ്യം, പാഠ്യേതര താൽപ്പര്യങ്ങൾ, പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങി ഒട്ടേറെ വിവരങ്ങൾ സഞ്ചിത രേഖയിൽ ഉണ്ടാകും. 10. ഉപാഖ്യാന രേഖ. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഇതുപയോഗിക്കുന്നു. ആകസ്മീയമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് വ്യക്തിയുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഈ റെക്കോർഡിൽ ഉണ്ടാകും. 11. ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ ലളിതമായി ശേഖരിക്കാനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷതയുടെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനകൾ തയ്യാറാക്കി അവ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുന്നു. 12. ചോദ്യാവലി. ദത്തശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചോദ്യാവലി. താരതമ്യേന പ്രയാസരഹിതവും വേഗതയും സമയലാഭവും പ്രദാനം ചെയ്യുന്ന ഉപാധിയാണിത്. ക്ലോസ്ഡ് എൻഡ് ചോദ്യാവലി, ഓപ്പൺ എൻഡ് ചോദ്യാവലി എന്നിങ്ങനെ രണ്ട് തരമുണ്ട് ചോദ്യാവലികൾ. 13. റേറ്റിംഗ് സ്കെയിൽ. ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ സ്വഭാവ സവിശേഷതയെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് ഇതിലുള്ളത്. ചെക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. 14. കേസ് സ്റ്റഡി. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ നാനാവിധത്തിലുള്ള ലഭ്യമായ വസ്തു വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണിത്. മനഃശാസ്ത്രത്തിൻ്റെ ഒട്ടുമിക്ക ശാഖകളും കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്താറുണ്ട്. ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ. ഒരു നിശ്ചിത പഠന സമീപനമാണ് ഇതിനുള്ളത്. കേസ് സ്റ്റഡിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അതിസൂക്ഷ്മമായി അപഗ്രഥിക്കപ്പെടുന്നു. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്. ശരിയായ വിശകലനത്തിൽ നിന്നും പ്രശ്നപരിഹരണത്തിലേക്കും ചികിത്സയിലേക്കും എത്താൻ കഴിയുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, സ്ഥിതി വിവരശേഖരണം, വിവര വിശകലനം സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ, കേസ് റിപ്പോർട്ട് തയ്യാറാക്കൽ തുടങ്ങി ഒട്ടേറെ ഘട്ടങ്ങൾ ഇതിനുണ്ട്. 15. ക്രിയാ ഗവേഷണം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണിത്. സ്റ്റീഫൻ എം കൂറിയാണ് ഈ രീതിയുടെ ആവിഷ്കർത്താവ്. സാധാരണ നടത്തുന്ന ഗവേഷണങ്ങളുടെ സാങ്കേതികതയോ വ്യതിചലിക്കാനാവാത്ത നിബന്ധനകളോ ഒന്നും ക്രിയാ ഗവേഷണത്തിനില്ല. ഒരു ഉപദേശകനും വേണമെന്നില്ല. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്കടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷണന്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനത്തിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഗവേഷണത്തിൽ അനുവർത്തിക്കുന്ന ശാസ്ത്രീയ സമീപനം ഇക്കാര്യത്തിലും ഉണ്ടാവണം. വിവരങ്ങൾ വസ്തുനിഷ്ഠമായ ശേഖരിക്കൽ, പരികൽപ്പനകൾ രൂപീകരിക്കൽ, പ്രശ്നത്തെക്കുറിച്ച് ലഭ്യമായ പ്രസിദ്ധീകരണങ്ങൾ വായിക്കൽ, വിലയിരുത്തൽ എന്നീ ഘട്ടങ്ങൾ ക്രിയാ ഗവേഷണത്തിൽ പാലിക്കണം.